എല്ലാവർക്കും പാച്ചൂസ് മലബാർ കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നുറുക്ക് ഗോതമ്പ് വെച്ചിട്ടുള്ള ജിലേബീൻ്റെ റെസിപ്പി ആയിട്ടാണ് നല്ല ടേസ്റ്റാണ് വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാനായിട്ട് അപ്പം നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് അര കപ്പ് നുറുക്ക് ഗോതമ്പാണ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ടിത് രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായിട്ട് കഴുകി മുങ്ങിക്കിടക്കാൻ ഭാഗത്തിന് വെള്ളമൊഴിച്ച് അരമണിക്കൂർ കുതിരാനായിട്ട് മാറ്റി വെക്കാം ഇപ്പം കുതിരാൻ വെച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം അപ്പം ഗോതമ്പൊക്കെ നന്നായിട്ട് തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി ഇതൊന്നുകൂടെ കഴുകി ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം ഞാനിപ്പോൾ ഒരു അരിപ്പക്കകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് മുക്കാൽ കപ്പ് പഞ്ചസാര രണ്ട് ഏലക്കായ ഇനിയിപ്പോൾ നിങ്ങൾ പഞ്ചസാര ഉപയോഗിക്കാത്തവരാണെങ്കിൽ ശർക്കര ഉപയോഗിക്കാം കേട്ടോ പിന്നെ മൂന്ന് ടേബിൾ സ്പൂൺ അരിപ്പൊടി വേണം സാധാരണ വരത്ത അരിപ്പൊടി ഇട്ടോ പാക്കറ്റിൽ വാങ്ങിക്കുന്നത് പിന്നെ ഒരു പിഞ്ച് ഫുഡ് കളർ വേണം ഇത് ഫ്രൈ ചെയ്ത് എടുക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണ വേണം ഇതിൻ്റെ ഒരു മിക്സിയുടെ വലിയ ജാർ എടുത്തതിനു ശേഷം അതിലേക്ക് കഴുകി വാരി വെച്ചിരിക്കുന്ന നുറുക്ക് ഗോതമ്പ് ചേർത്ത് കൊടുക്കാം ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം അരിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കാൽ കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഒരുപാട് വെള്ളമായി പോരുത് പിന്നെ ഒരു പിഞ്ച് ഫുഡ് കളർ കൂടെ ചേർത്ത് നന്നായിട്ട് തന്നെ അരച്ചെടുക്കാം വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ ഇത് ശരിയായിട്ട് വരില്ല കേട്ടോ അപ്പം അതൊന്നും ശ്രദ്ധിക്കണേ കണ്ടില്ലേ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് മാവ് ഇരിക്കേണ്ടത് ഒരു പാൻ എടുത്തതിന് ശേഷം അതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം പഞ്ചസാരയും വെള്ളം ഒരേ അളവിലാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് ഏലക്കായ ചതച്ചതിന് ശേഷം അതിൻ്റെ കുരു ചേർത്ത് കൊടുക്കാം ഇനി ഇത് അടുപ്പത്ത് വെച്ച് തിളപ്പിച്ചെടുക്കാം ഒരുപാടങ്ങ് വറ്റി പോവുന്നു വേണ്ട കേട്ടോ അപ്പം നമ്മളുടെ മാവ് ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കി കൊടുക്കാം അതിന് മുൻപ് ഇതിലേക്ക് ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഓപ്ഷനൽ നിങ്ങൾക്ക് ചേർക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ ചേർക്കണ്ടട്ടോ ബേക്കിംഗ് സോഡ ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യണം ഇപ്പം നമ്മളുടെ ഷുഗർ സിറപ്പ് റെഡി ആയിട്ടുണ്ട് ഇനി തീ ഓഫ് ചെയ്തിട്ട് ഇതിനകത്തേക്ക് ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാം ഇത് കട്ടിയായി പോവാതിരിക്കാനാണ് പോകാതിരിക്കാനാണെങ്കിൽ ചെറുനാരം ഒഴിച്ചു കൊടുക്കുന്നത് അല്ലേക്ക് ഒരു പിഞ്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മധുരമൊന്നും ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിത് മാറ്റി വയ്ക്കാം ഞാനിപ്പോൾ ഒരു പൈപ്പിംഗ് ബാഗാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ അതിൽ പൈപ്പിംഗ് ബാഗ് ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല സാധാരണ വീട്ടിൽ ഉപയോഗിക്കുന്ന കവറുകൾ ഉണ്ടാവില്ലേ ഇപ്പം ആട്ടപ്പൊടി വാങ്ങിക്കുന്ന കവറ് വെളിച്ചെണ്ണ കവറ് അതിലൊക്കെ ഇങ്ങനെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ ഇനി പൈപ്പിംഗ് ബാഗിൻ്റെ അറ്റം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തു ഒരു പാനിനകത്ത് കുറച്ചധികം എണ്ണ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് എണ്ണ ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുവാണ് കണ്ടില്ലേ വലിയ ഷേപ്പ് ഒന്നുമില്ല എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടിയിട്ടുണ്ട് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം പിന്നെ തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് ചെയ്ത് ചുട്ടെടുക്കേണ്ടത് തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും ഇത് തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പം അത് റെഡി ആയിട്ടുണ്ട് എന്ത് കോരി മാറ്റാം ഷുഗർ ചെറുപ്പിന് ചെറുതായിട്ട് ചൂടുണ്ട് കേട്ടോ അതിലേക്ക് ഓരോന്നായിട്ട് ഞാൻ ഫ്രൈ ചെയ്തിട്ട് കൊടുക്കുക എന്നിട്ട് തിരിച്ചും മറിച്ചിട്ട് കൊടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വെച്ചാ മതി അപ്പോഴത്തേക്ക് തന്നെ ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് ഷുർ സിറപ്പ് കേറിക്കോളും ബാക്കിയുള്ളതും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം അപ്പൊ വളരെ എളുപ്പമല്ല ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നിങ്ങൾ ഇതുവരെ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കണം നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം വീഡിയോ ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം രണ്ടാണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ രേഖപ്പെടുത്താം മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്